Hello friends, welcome to Natural Science Academy. In the number discussing the nitrogenous base, the nucleic acid in the formation of the bond. We have to nucleic acids in the DNA and RNA. This nucleic acid in the basic structure in the barnala, adhine moonu component. ഈ മൂന്ന് കമ്പോണന്റുകളാണ് ഒന്ന് ഒരു നൈട്രോജീനിയസ് ബേസ് രണ്ടാമത് ഒരു ഫോസ്ഫോറിക് ആസിഡ് അല്ലെങ്കിൽ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് മൂന്നാമതുള്ളത് ഒരു ഷുഗർ മോളിക്യൂൾ അതായത് ഒരു റൈബോസ് അല്ലെങ്കിൽ ഡിയോക്സി റൈബോസ് ഷുഗർ ആണ് കാണപ്പെടുന്നത് ഇതിൽ കാണുന്ന ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് നൈട്രോജീനിയസ് ബേസ് എന്ന് പറയുന്നത് Nucleic acids ഇല കാണപ്പെടുന്ന nitrogenous ബേസുകളെ നമ്മൾ രണ്ട് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ രണ്ട് കാറ്റഗറി ആയിട്ടാണ് പറയുന്നത് അതിൽ ആദ്യത്തേതാണ് പ്യൂറിൻസ് എന്ന് അറിയപ്പെടുന്നത് രണ്ടാമത്തെവരെ നമ്മൾ പിറിമിഡിൻസ് എന്നുമാണ് വിളിക്കുന്നത് പ്യൂറിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് റിങ്ങുകളോട് കൂടിയ ഒരു സ്ട്രക്ചർ ആയിട്ടാണ് കാണുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇതില് നമുക്ക് രണ്ട് റിങ്ങുകളെ കാണാൻ സാധിക്കും ഇങ്ങനെ രണ്ട് റിങ്ങുകളോട് കൂടിയ ഒൻപത് പൊസിഷൻസ് ഉള്ള അത് ബോണ്ടിങ്ങിന് കഴിവുള്ള ഒൻപത് പൊസിഷൻസ് ഉള്ള ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ പ്യൂറിൻ എന്ന് പറയുന്നത് ഈ പ്യൂറിൻസ് എന്ന കാറ്റഗറിയിൽ വരുന്ന ബേസുകളാണ് അഡിനിനും അതുപോലെ തന്നെ ഗ്വാനിനും ഇപ്പം പ്യൂറിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരുന്നവരാണ് അഡിനിനും ഗ്വാനിനുമാണ് വരുന്നത് ഇനി മറ്റൊന്നാണ് പിറമിഡിൻസ് എന്നറിയപ്പെടുന്നത് പിറമിഡിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരൊറ്റ റിങ് മാത്രമാണ് കാണുന്നത് പ്യൂറിൻസും പിറമിഡിൻസും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് പ്യൂറിൻസിന് രണ്ട് റിങ്ങുകൾ കാണുന്നുണ്ട് പിറമിഡിൻസിന് ഒരു റിങ് മാത്രമാണ് കാണുന്നത് അതുപോലെ ഇവർക്ക് ആറ് പൊസിഷൻസ് ആണ് ബോൺ ഫോർമേഷന് കഴിവുള്ളതായിട്ട് ഉള്ളത് പിറമിഡിൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ബേസുകളാണ് സൈറ്റോസിൻ യുറാസിൽ അതുപോലെ തയമിൻ എന്ന് പറയുന്നത് ഇതിൽ യുറാസിൽ എന്ന് പറയുന്ന ബേസ് എപ്പോഴും ആർ എൻ എയിൽ മാത്രമാണ് കാണുന്നത് ഇനി തയമിൻ എന്ന് പറയുന്നത് ഡി എൻ എയിലുമാണ് കാണുന്നത് അപ്പം ഇവർ ബോൺ ഫോർമേഷൻ നടത്തുന്ന സമയത്ത് അഡിനിൻ എപ്പോഴും പെയർ ചെയ്യുന്നത് തയമിനുമായിട്ടായിരിക്കും ഇനി ആർ എൻ എയുടെ കേസിലാണെങ്കിൽ അഡിനിൻ യുറാസിലുമായിട്ടും പെയർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഗ്വാനിൻ എപ്പോഴും പെയർ ചെയ്യുന്നത് സൈറ്റോസിനുമായിട്ടും ആയിരിക്കും അതായത് ഒരു പ്യൂറിൻ എപ്പോഴും പെയർ ചെയ്യുന്നത് പിറമിഡിനുമായിട്ടും ആയിരിക്കും ഒരു പ്യൂറിനും കൂടി പെയറിങ് വരുന്നില്ല പ്യൂറിനും പിറമിഡിനും തമ്മിലാണ് പെയറിങ് വരുന്നത് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് രണ്ട് ബേസുകൾ തമ്മിലുള്ള ബോൺ ഫോർമേഷൻ ഒരു ന്യൂക്ലിക് ആസിഡിൻ്റെ സ്ട്രക്ചറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക് ബോണായിട്ട് ആക്ട് ചെയ്യുന്നത് അത് ഒരു ഫോസ്ഫോറിക് ആസിഡാണ് ഇനി അതിൻ്റെ ഏറ്റവും സെൻറ്ററിലായിട്ട് കാണുന്നതാണ് നമ്മുടെ നൈട്രോജീനിയസ് ബേസുകൾ ഇവിടെ അതായത് ഈ ന്യൂക്ലിക് ആസിഡിൻ്റെ സെൻറ്ററിലുള്ള രണ്ട് ഓപ്പോസിറ്റ് സ്ട്രാൻഡുകളിൽ കാണപ്പെടുന്ന നൈട്രോജീനിയസ് ബേസുകൾ തമ്മിൽ പെയർ ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇവിടെ നമ്മൾ നോക്കിയാൽ അഡിനിനും തയമിനും തമ്മിലാണ് പെയർ ചെയ്യുന്നത് അഡിനിൻ തയമിൻ തമ്മിലുള്ള പെയറിങ് എന്ന് പറയുന്നത് ഒരു ഹൈഡ്രജൻ ബോണ്ടാണ് ഇവിടെ രണ്ട് ബോണ്ടുകളാണ് ഉണ്ടാകുന്നത് അഡിനിനും തയമിനും തമ്മിൽ രണ്ട് ഹൈഡ്രജൻ ബോണ്ടുകളെ ഉപയോഗിച്ചിട്ടാണ് പെയർ ചെയ്യുന്നത് ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ആർ എൻ എ ആണെങ്കിൽ ഈ തയമിന് പകരം ഇവിടെ യുറാസിലായിരിക്കും വരുന്നത് ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്വാനിനും സൈറ്റോസിനും തമ്മിലും ഇതുപോലെ തന്നെ ഹൈഡ്രജൻ ബോൺ ഫോർമേഷൻ നടത്തുന്നുണ്ട് ഗ്വാനിനും സൈറ്റോസിനും തമ്മിലാണെങ്കിലും അവർ മൂന്ന് ഹൈഡ്രജൻ ബോണ്ടുകളെ ആയിരിക്കും അവിടെ അവരുടെ ഫോർമേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പം ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത് ന്യൂക്ലിക് ആസിഡിൻ്റെ ഫോർമേഷനകത്തിൽ നൈട്രോജീനിയസ് ബേസുകൾ തമ്മിലുണ്ടാകുന്ന ബോണ്ടാണ് അഡിനിൻ തൈമിൻ തമ്മിൽ ഉണ്ടാകുന്നത് രണ്ട് ഹൈഡ്രജൻ ബോണ്ടും ഗ്വാനിനും സൈറ്റോസിനും തമ്മിലാണെങ്കിൽ മൂന്ന് ഹൈഡ്രജൻ ബോണ്ടുമാണ് ഉണ്ടാകുന്നത് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഒരു ന്യൂക്ലിക് ആസിഡിൻ്റെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് ന്യൂക്ലിയോസൈഡും അതുപോലെ തന്നെ ന്യൂക്ലിയോറ്റൈഡും ഒരു ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞ ഈ നൈട്രോജീനിയസ് ബേസ് ഏതെങ്കിലും ഒരു നൈട്രോജീനിയസ് ബേസും
nucleic acid inde formation athilulla pentose sugar adayathu onnigil deoxyribose aayirikkam allengil ribose aayirikkam RNA യുടെ കേസിൽ ആണെങ്കിൽ റൈബോസും DNA യിൽ ആണെങ്കിൽ ഡിയോക്സി റൈബോസും ആയിരിക്കും വരുന്നത് ഇങ്ങനെയുള്ള ഈ പെന്റോസ് ഷുഗറും അതായത് റൈബോസ് ഷുഗറും നമ്മുടെ നൈട്രോജീനിയസ് ബേസും കൂടി ബോണ്ട് ഫോർമേഷൻ നടത്തുന്നു ഇവർ രണ്ട് പേരും കൂടി ചേർന്ന് ഇരിക്കുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസൈഡ് എന്ന് അതായത് ഒരു റൈബോസ് ഷുഗറും നമ്മുടെ ഒരു നൈട്രോജീനിയസ് ബേസ് ഇവിടെ നമ്മൾ അഡിനിനെയാണ് കാണിച്ചിരിക്കുന്നത് ഈ അഡിനിനും നമ്മുടെ റൈബോസ് ഷുഗറും തമ്മിൽ ബോണ്ട് ഫോർമേഷൻ ഉണ്ടാകുന്നു ഈ ബോണ്ട് ഫോർമേഷൻ ഉണ്ടായതിനു ശേഷം ഇവർ രണ്ടുപേരും കൂടിയുള്ള ആ ഒരു കോംപ്ലക്സിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസൈഡ് എന്ന് അപ്പൊ നമ്മളൊരു ന്യൂക്ലിയോസൈഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തിൽ ഒരു പെന്റോസ് ഷുഗറും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഒരു നൈട്രോജീനിയസ് ബേസും ഉണ്ടായിരിക്കും ഇനി ഇവര് തമ്മിൽ ബോണ്ട് ഫോർമേഷൻ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അഡിനിന്റെ കേസിലാണെങ്കിൽ അവരുടെ നയൻത് പൊസിഷനുമായിട്ടായിരിക്കും ഇവർ ബോണ്ട് ഫോർമേഷൻ നടത്തുന്നത് അപ്പം ഇവരുടെ നയൻത് പൊസിഷൻ എന്ന് പറയുന്നത് ഇതാണ് ഇവിടെയുള്ള ഈ നൈട്രജനും അതുപോലെ തന്നെ ഈ പെന്റോസ് ഷുഗറിൻ്റെ ഫസ്റ്റ് പൊസിഷനുമായിട്ടായിരിക്കും ഇവിടെ എന്തുണ്ടാകുന്നത് ബോണ്ട് ഫോർമേഷൻ ഉണ്ടാകുന്നത് അപ്പം ഇങ്ങനെ ഉണ്ടാകുന്ന ബോണ്ടിനെയാണ് നമ്മൾ ഗ്ലൈക്കോസിഡിക് ബോണ്ട് എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്നാണ് നമ്മൾ വിളിക്കുന്നത് ഇപ്പം നമ്മളൊരു ന്യൂക്ലിയോസൈഡിനെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരു എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഫോർമേഷൻ ആയിരിക്കും കാണുന്നത് ഇപ്പം ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ അതിലൊരു പെന്റോസും അതുപോലെ തന്നെ ഒരു നൈട്രോജീനിയസ് ബേസുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി നമ്മൾ ഈ പറഞ്ഞ ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്ന ഈ സ്ട്രക്ചറിൻ്റെ കൂടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടി ചേരുന്നുണ്ടെങ്കിൽ ആ മൂന്ന് പേരും കൂടിയുള്ള കോംപ്ലക്സിനെ നമ്മൾ വിളിക്കുന്നതാണ് ന്യൂക്ലിയോടൈഡ് എന്ന് അപ്പം ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ അതിലുള്ള കമ്പോണൻസ് ആണ് ഒരു നൈട്രജൻ ബേസ് ഒരു പെന്റോസ് ഷുഗർ അതോടൊപ്പം തന്നെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഇവർ മൂന്ന് പേരും കൂടി ചേരുന്നതിനെയാണ് നമ്മൾ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞത് ഈ ന്യൂക്ലിയോസൈഡും ന്യൂക്ലിയോടൈഡും ഒക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത് അതിലുള്ള കമ്പോണൻസ് എന്താണെന്ന് അപ്പം ഈ ന്യൂക്ലിയോടൈഡിൻ്റെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് ബോണ്ട് ഫോർമേഷൻ അതായത് കുറച്ച് കണക്ഷൻസ് കുറച്ച് ബോണ്ടുകൾ ഉണ്ടാകുന്നുണ്ട് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടാകുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് ഒരു നൈട്രോജീനിയസ് ബേസ് വന്നിട്ട് ഇതിലുള്ള ഇതാണ് നൈട്രോജീനിയസ് ബേസ് ഇവർ വന്നിട്ട് ഈ പെന്റോസ് ഷുഗറുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു ഇവിടെ ഈ നൈട്രോജീനിയസ് ബേസിൻ്റെ നയൻത് പൊസിഷനിലുള്ള നൈട്രജനാണ് ഈ പെന്റോസ് ഷുഗറുമായിട്ട് കമ്പൈൻ ചെയ്യുന്നത് ഈ നൈട്രോജീനിയസ് ബേസിൻ്റെ നയൻത് പൊസിഷനിലുള്ള ഹൈഡ്രജൻ ഈ പെന്റോസ് ഷുഗറിൻ്റെ ഫസ്റ്റ് പൊസിഷനിലുള്ള ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അതായത് ഈ OHമായിട്ട് കമ്പൈൻ ചെയ്യുന്നു അപ്പം ഈ ഹൈഡ്രജനും ഈ OHഉം കൂടി ചേർന്നിട്ട് ഇവിടെ നിന്നും ഒരു വാട്ടർ മോളിക്യൂള് റിലീസായി പോകുന്നു ഇങ്ങനെ ഫസ്റ്റ് ഷുഗറിൻ്റെ ഫസ്റ്റ് പൊസിഷനിലുള്ള ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും ബേസിൻ്റെ നയൻത് പൊസിഷനിലുള്ള ഹൈഡ്രജനും കൂടി കമ്പൈൻ ചെയ്തിട്ട് വാട്ടർ റിലീസായി പോവുകയും ഇവിടെ ഉണ്ടാകുന്ന ഈ ബോണ്ടിനെ നമ്മൾ എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്ന് വിളിക്കുകയും ചെയ്യുന്നു നെക്സ്റ്റ് ഇതിനുശേഷം ഇതുവരെ രണ്ടുപേരും കൂടെ കൂടിച്ചേർന്നിട്ടുണ്ടാകുന്ന സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്നത് ന്യൂക്ലിയോടൈഡ് എന്ന ന്യൂക്ലിയോസൈഡ് എന്നാണ് വിളിക്കുന്നത് ഈ ന്യൂക്ലിയോസൈഡിൻ്റെ കൂടെ ഒരു ഫോസ്ഫോറിക് ആസിഡും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ ഈ മൂന്ന് പേരും കൊണ്ടുള്ള സ്ട്രക്ചറിനെ ന്യൂക്ലിയോടൈഡ് എന്ന് വിളിക്കുന്നത് ഇങ്ങനെ ഫോസ്ഫോറിക് ആസിഡ് വരുന്ന സമയത്ത് ഇവിടെ ഒരു എസ്റ്റർ ബോണ്ടാണ് ഉണ്ടാകുന്നത് ഈ എസ്റ്റർ ബോണ്ട് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഷുഗർ മോളിക്യൂൾ ഈ പെന്റോസ് ഷുഗറിൻ്റെ ഫിഫ്ത്ത് പൊസിഷനിലുള്ള ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇതാണ് ഫിഫ്ത്ത് പൊസിഷനിലുള്ള ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഈ ഫിഫ്ത്ത് പൊസിഷനിലുള്ള ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും നമ്മുടെ ഫോസ്ഫോറിക് ആസിഡിലുള്ള ഒരു ഹൈഡ്രജനും കൂടി ചേരുകയും ഇവിടെ നിന്നും ഒരു വാട്ടർ മോളിക്യൂള് റിലീസായി പോവുകയും ചെയ്യുന്നു
phosphoric acid hydroxyl group കൂടി ചേർന്നിട്ട് ഒരു വാട്ടർ മോളിക്യൂൾ ഇവിടെ നിന്നും റിലീസ് ആയി പോവുകയും ഇവിടെ ഉണ്ടാകുന്ന ബോണ്ടിനെ നമ്മൾ എസ്റ്റർ ബോണ്ട് എന്ന് വിളിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് നമുക്കൊരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്ന സ്ട്രക്ചർ കിട്ടുന്നത്. അപ്പോൾ ന്യൂക്ലിയോടൈഡിൻ്റെ ഫോർമേഷൻ അതിൽ ഉണ്ടാകുന്ന ബോണ്ടുകൾ എന്ന് പറയുന്നത് ഒരു എസ്റ്റർ ബോണ്ടും ഒരു എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ടുമാണ് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഒരു ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് ഉണ്ടാകുന്നത്. നമ്മൾ പറഞ്ഞു ഒരു എസ്റ്റർ ബോണ്ട് ഉണ്ടാകുന്നു എന്ന്. അതായത് നമ്മുടെ ഈ ഷുഗർ മോളിക്യൂൾ ഈ പെൻഡോസ് ഷുഗറിൻ്റെ ഫിഫ്ത്ത് പൊസിഷനിലുള്ള ഈ കാർബണിൻ്റെ ഫിഫ്ത്ത് പൊസിഷനിലേക്ക് പൊസിഷനിലാണ് നമ്മുടെ ഫോസ്ഫോറിക് ആസിഡ് വന്ന് കമ്പൈൻ ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ നിന്ന് ഒരു വാട്ടർ മോളിക്യൂൾ റിലീസായി പോവുകയും ഇവിടെ ഒരു എസ്റ്റർ ബോണ്ട് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇനി ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അതായത് ഒരു ഫോസ്ഫോറിക് ആസിഡ് കൂടി പങ്കെടുത്തിട്ട് ഉണ്ടാകുന്ന എസ്റ്റർ ബോണ്ട് ആയതുകൊണ്ട് ഈ എസ്റ്റർ ബോണ്ടിനെ നമ്മൾ വിളിക്കുന്നത് ഫോസ്ഫോ ഡൈഎസ്റ്റർ ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് എന്നാണ് വിളിക്കുന്നത്. എസ്റ്റർ ബോണ്ട് ഫോർമേഷനിൽ ഒരു ഫോസ്ഫോറിക് ആസിഡ് കൂടി ഉൾപ്പെടുന്നത് കൊണ്ട് ഈ ബോണ്ടിനെ നമുക്ക് വിളിക്കാൻ സാധിക്കും ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് എന്ന്. ഇനി ഇവരൊരു ന്യൂക്ലിയോടൈഡ് ചെയിൻ ആയിട്ട് തുടർന്ന് ഫോം ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ തൊട്ട് അടുത്തിരിക്കുന്നു. അതായത് ഈ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ തൊട്ട് മുകളിലിരിക്കുന്ന മറ്റൊരു ന്യൂക്ലിയോടൈഡുമായിട്ട് കൂടിച്ചേരണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ ഒരു നീളമുള്ള ഒരു ലോങ് സ്ട്രാൻഡായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഈ ന്യൂക്ലിയോടൈഡ് ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള ഈ ന്യൂക്ലിയോടൈഡുമായിട്ട് കൂടിച്ചേരുന്ന സമയത്ത് ഈ ന്യൂക്ലിയോടൈഡ് ഇതുമായിട്ട് കൂടിച്ചേരുന്ന സമയത്ത് ഈ ഫോസ്ഫോറിക് ആസിഡ് വീണ്ടും എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ തൊട്ട് അടുത്ത് കാണുന്ന ന്യൂക്ലിയോടൈഡിലുള്ള പെൻഡോസ് ഷുഗറിൻ്റെ മൂന്നാമത്തെ പൊസിഷനിലുള്ള കാർബണുമായിട്ടായിരിക്കും ബോണ്ട് ഫോർമേഷൻ നടത്തുന്നത്. അപ്പം ഇവിടെയും ഒരു എസ്റ്റർ ബോണ്ട് വീണ്ടും ഉണ്ടാകുന്നു. ഇങ്ങനെ രണ്ട് എസ്റ്റർ ബോണ്ടുകൾ അതായത് രണ്ട് ഫോസ്ഫോ എസ്റ്റർ ബോണ്ടുകൾ ഉണ്ടാകുന്നത് കൊണ്ട് നമുക്കിതിനെ ഫോസ്ഫോ ഡൈ എസ്റ്റർ ബോണ്ട് എന്ന് വിളിക്കാൻ സാധിക്കും. അപ്പം ഒരു ഡി എൻ എയുടെ ഒരു സ്ട്രാൻഡ് ഉണ്ടാകുന്ന സമയത്ത് ആദ്യം ഒരു ന്യൂക്ലിയോസൈഡ് ഉണ്ടാകുന്നു. ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കാണുന്നത് ഈ ഒരു നൈട്രോജീനിയസ് ബേസും അതിൻ്റെ കൂടെ ഒരു പെൻഡോ ഷുഗറും മാത്രമാണ് കാണുന്നത്. ഇനി ഇതിനോടൊപ്പം ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ മൂന്ന് പേരും കൂടി ഉള്ള സ്ട്രക്ചറിനെ എന്തെന്ന് പറയുന്നു, ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നു. ഇങ്ങനെ ഒരു ന്യൂക്ലിയോടൈഡ് ഉണ്ടായി. ഈ ന്യൂക്ലിയോടൈഡിൻ്റെ കൂടെ ഇത് ആദ്യത്തെ ന്യൂക്ലിയോടൈഡ്, ഈ ന്യൂക്ലിയോടൈഡിൻ്റെ കൂടെ മറ്റൊരു ന്യൂക്ലിയോടൈഡ് കൂടി കൂടിച്ചേരുന്നു. അങ്ങനെ രണ്ട് ന്യൂക്ലിയോടൈഡുകൾ ഉണ്ടാകുന്നു. ഇങ്ങനെയാണ് ഇവരൊരു സ്ട്രാൻഡ് അല്ലെങ്കിൽ നീളമുള്ള ഒരു സ്ട്രാൻഡായിട്ട് മുന്നോട്ട് ഉണ്ടായി പോകുന്നത്. ഇങ്ങനെ പല ന്യൂക്ലിയോടൈഡുകൾ കൂടിച്ചേരുമ്പോഴാണ് നമുക്ക് ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് എന്ന് പറയുന്നത് കിട്ടുന്നത്. അപ്പം രണ്ട് ന്യൂക്ലിയോടൈഡുകൾ കൂടിച്ചേരുന്ന സമയത്ത് രണ്ട് ഫോസ്ഫോ എസ്റ്റർ ബോണ്ടുകൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് ഫോർമേഷനാണ് നടക്കുന്നതെന്ന്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് നൈട്രോജീനിയസ് ബേസുകൾ, അതായത് ഡി എൻ എയിലും ആർ എൻ എയിലും കാണുന്ന പലതരത്തിലുള്ള നൈട്രോജീനിയസ് ബേസുകൾ അവരുടെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതുപോലെ ഡി എൻ എ ഫോർമേഷനുമായി ബന്ധപ്പെട്ട മൂന്ന് തരത്തിലുള്ള ബോണ്ടുകൾ എന്തൊക്കെയാണ്, ഡി എൻ എ അല്ലെങ്കിൽ ആർ എൻ എ ഫോർമേഷനുമായി ബന്ധപ്പെട്ട മൂന്ന് തരത്തിലുള്ള ബോണ്ടുകളാണ്, ഒന്ന് ഹൈഡ്രജൻ ബോണ്ട്, പിന്നെയുള്ളത് എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട്, പിന്നെയുള്ളത് ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട്. മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.